നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം മുറുകുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് സി പി എം സി പി എം ഉന്നതരിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ സഹകരണ ബാങ്കുകൾ വഴി ബിനാമി ഇടപാട് നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങളുടെ രേഖകളും കണ്ടെത്തിയെന്നാണ് ഇ ഡിയുടെ അവകാശവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും വസ്തുക്കളുടെയും വിവരങ്ങൾ പുറത്തുവിട്ട് ഇ ഡി കുരുക്ക് മുറുക്കുകയാണ് കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാറിന്റെ ബിനാമി ഇടപാടിന്റെ രേഖകൾ കണ്ടെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ആധാരമെടുത്തുകാരുടെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിലാണ് ബിനാമി രേഖകൾ കണ്ടെടുത്തത് തൃശൂർ എസ് ടി ജ്വല്ലറി ഉടമ സുനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് നൂറു പവൻ സ്വർണവും അഞ്ചര ലക്ഷം രൂപയും ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് ഒളിവിലുള്ള അനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കോടി രൂപയുടെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചിയിലെ വ്യവസായി ദീപക്കിന്റെ വീട്ടിൽ നിന്നും അഞ്ചു കോടിയുടെ രേഖകളും കണ്ടെത്തി ഒൻപതിടങ്ങളിലാണ് പരിശോധന നടത്തിയതെന്നും ഇ പറഞ്ഞു അതേസമയം മുഖ്യപ്രതി പി സതീഷ് കുമാറിന് പിന്നിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വമ്പൻ ശ്രാവുകളുണ്ടെന്നാണ് ഇ ഡിയുടെ നിഗമനം സി പി എമ്മിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കരുവന്നൂരിൽ മാത്രമല്ല സി പി എം നിയന്ത്രണത്തിലുള്ള മറ്റ് സഹകരണ ബാങ്കുകളിലേയും കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണ ഏജൻസി സി പി എം രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ പോലീസിലെ ഉന്നതരും ഈ തട്ടിപ്പുകൾക്ക് ചൂട്ടുപിടിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇ ഡിയുടെ റിപ്പോർട്ട് വായ്പാ തട്ടിപ്പുകൾ നടന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിലാണ് സതീഷ് കുമാർ തട്ടിപ്പ് നടത്തിയത് കരുവന്നൂരിനു പുറമെ മറ്റ് സഹകരണ ബാങ്കുകളിലും തട്ടിപ്പുകൾ നടന്നു സി പി എമ്മിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശനം കരുവന്നൂരിൽ മാത്രമല്ല മറ്റു ബാങ്കുകളിലും സമാനമായ തട്ടിപ്പ് നടന്നുവെന്നും ഇ ഡി കോടതിയിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കി പി സതീഷ് കുമാർ കള്ളപ്പണം വെളുപ്പിച്ച രീതി എങ്ങനെയാണെന്നും ഇ ഡി വിശദീകരിച്ചിട്ടുണ്ട് സഹകരണ ബാങ്കുകളിൽ വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവരുടെ വിവരങ്ങളാണ് സതീഷ് ആദ്യം ശേഖരിച്ചത് ഏജന്റുമാർ മുഖേന ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം തന്റെ ഉടമസ്ഥതയിലുള്ള കള്ളപ്പണം ഉപയോഗിച്ച് ഇവരെ തിരിച്ചടവിന് സഹായിക്കും അങ്ങനെ വായ്പകൾ അടയ്ക്കുമ്പോൾ ഈട് വെച്ച ആധാരം സി നിയന്ത്രണത്തിലുള്ള മറ്റു ബാങ്കുകളിൽ പണയം വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെ പണയം വെച്ചത് മതിപ്പ് വിലയേക്കാൾ ഉയർന്ന തുകയ്ക്കായിരിക്കും ഈ പണം വീണ്ടും കള്ളപ്പണ ഇടപാടുകൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് നിരവധി സ്ഥലത്ത് സതീഷ് ബിനാമി പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായും വ്യക്തമാക്കുന്നു കൂടാതെ ഇയാൾക്ക് കോടികളുടെ ബാങ്ക് നിക്ഷേപവും പലയിടങ്ങളിലുള്ളതായി ഇ ഡി കണ്ടെത്തി ഇപ്പോഴത്തെ നിലയിൽ ഇ ഡിയുടെ അന്വേഷണം സി പി എം ഉന്നതരിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കരുവന്നൂരിന് പുറമെ മറ്റ് ബാങ്കുകളിലും അന്വേഷണം നീളുമെന്ന് ഉറപ്പാണ് ഉന്നത പോലീസുകാർക്കും ബന്ധമുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കുമ്പോൾ കാര്യങ്ങൾ രാഷ്ട്രീയ വഴിയിൽ പോകുന്നു എന്ന സൂചനയുമുണ്ട് അതേസമയം കള്ളപ്പണ ഇടപാട് കേസിൽ പോലീസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിട്ടുണ്ട് അന്വേഷണ വിവരങ്ങൾ പോലീസ് ചോർത്തുന്നതായാണ് പരാതി ഇ ഡി ഓഫീസിന് മുന്നിൽ രഹസ്യ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുവെന്നും ഓഫീസിലെത്തുന്നവരുടെ വിവരങ്ങൾ ചോർത്തുന്നുവെന്നും ഇ ഡി ആരോപിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരെ പിന്തുടരുന്നുവെന്നും കൊച്ചിയിലെ റെയ്ഡ് നടന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത് മഫ്തി പോലീസ് സംഘമെന്നും ഇ ഡി പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി പി സതീഷ് കുമാർ പി പി കിരൺ എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത് ഒക്ടോബർ മൂന്ന് വരെയാണ് റിമാൻഡ് നീട്ടിയത് എറണാകുളം പ്രത്യേക സി കോടതിയുടേതാണ് നടപടി ഇ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇവരെ റിമാൻഡ് ചെയ്തത്